നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ അടുത്ത സുഹൃത്തും നടനുമായ സിദ്ദീഖിനെ കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തത്. കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ കത്തിൽ സിദ്ദീഖിനെ കുറിച്ച് പറയുന്നതും സിദ്ദീഖ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളിലും വ്യക്തത വരുത്താനായിരുന്നു ചോദ്യം ചെയ്യൽ. എന്നാൽ പൾസർ സുനി പറഞ്ഞത് മാത്രമായിരിക്കില്ല സിദ്ദീഖിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാനുള്ള കാരണമെന്ന് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ കെ എം ആന്റണി പറയുന്നു. മാത്രമല്ല മെമ്മറി കാർഡ് വീണ്ടും പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും കെ എം ആന്റണി പ്രതികരിച്ചു. ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എഫ് എസ് എൽ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അവിടെയുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരല്ല, സിവിൽ ഉദ്യോഗസ്ഥരാണ്. മെമ്മറി കാർഡ് എഫ് എസ് എല്ലിൽ പരിശോധിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അവർക്ക് അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ടാണ്. അത് നിഷ്പക്ഷമായി നടക്കുന്ന ഒരു സ്ഥാപനമാണ്. വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ സർവീസിൽ ഇരിക്കുമ്പോൾ യാതൊന്നും പറയാതെ പിന്നീട് പോലീസ് വകുപ്പിനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. പോലീസ് കൃത്യമായി പ്രവർത്തിച്ച് ശിക്ഷ വാങ്ങിക്കൊടുത്ത എത്രയോ കേസുകളുണ്ട്, ആയിരക്കണക്കിന് കേസുകളുണ്ട്. വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല കേരള പോലീസ്, അന്തസ്സോടെ പ്രവർത്തിക്കുന്ന പ്രാപ്തിയുള്ള പോലീസുകാർ ഒരുപാടുണ്ട്. വിരമിച്ച ശേഷം പോലീസ് വകുപ്പിനെ അപമാനിക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. സർവീസിലിരുന്ന കാലത്ത് എന്തെങ്കിലും സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നടപടിയെടുക്കണമായിരുന്നു. ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് അപ്പോൾ തന്നെ നടപടിയെടുക്കാൻ സാധിക്കും. ഒരു വലിയ സ്ഥാപനത്തെ സംശയത്തിന്റെ നീളിൽ നിർത്താൻ സാധിക്കില്ല. മോശമാണെന്ന് പറയുന്നത് പ്രതിയാണ്, അയാൾ അത് പറയുന്നത് രക്ഷപ്പെടാനാണ്. ഇത്ര ക്രൂരമായ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എനിക്ക് നിഷ്പക്ഷമായി നിൽക്കുന്ന സ്ഥാപനങ്ങൾ വിശ്വാസയോഗ്യമല്ലെന്ന് പാടുപെട്ട് പറയുകയാണ്. രാത്രികാലത്ത് മെമ്മറി കാർഡ് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, സുതാര്യമായ അന്വേഷണമാകണം. ആരന്വേഷിക്കുന്നു എന്നതല്ല ഇവിടെ വിഷയം, സത്യം വെളിവാകണം എന്നതാണ്. സിദ്ദീഖും ദിലീപും തമ്മിലുള്ള സൗഹൃദം എത്രമാത്രം ദൃഢമാണ് എന്നും എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നതൊക്കെ തീരുമാനിക്കേണ്ടത് ദിലീപാണ്. പുറമെ പറയുന്നത് കേട്ടത് മാത്രമായിരിക്കില്ല അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ, അതിന് പുറമെയുള്ള വിവരങ്ങളും ലഭിച്ചിരിക്കാം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും സിദ്ദീഖിനെ വിളിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. സിദ്ദീഖ് ദിലീപുമായി വളരെ അടുപ്പമുള്ള നടനായിട്ടാണ് നമ്മൾ അറിയുന്നത്. ഈ കേസ് സംബന്ധമായി ഏതൊക്കെയോ വിവരങ്ങൾ ഉണ്ടെന്നറിയാം. പ്രതിയായ പൾസർ സുനി പറയുന്നത് മാത്രമായിരിക്കില്ല, മറ്റു പലരും സിദ്ദീഖിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും. തെളിവുകളായും സാക്ഷിമൊഴിയായിട്ടും പല വിവരങ്ങളും പല മേഖലകളിൽ നിന്നും പോലീസിന് കിട്ടും. അതെല്ലാം പരിശോധിക്കേണ്ടത് അന്വേഷണ സംഘത്തിന്റെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.